നമസ്തേ. 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേരളപാഠാവലിയിലെ പാവങ്ങളെന്ന പാഠഭാഗമാണ്. ഈ പാവങ്ങളെന്ന ആ പാഠഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ ആദ്യമായി നമുക്ക് പറയേണ്ടത് ഈ ലാ മിറാബലെ എന്ന കൃതി ഫ്രഞ്ച് കവിയും നോവലിസ്റ്റുമാണ് വിക്ടർ ഹ്യൂഗോ. അപ്പോൾ വിക്ടർ ഹ്യൂഗോയുടെ ഏത് കൃതിയിൽ നിന്നാണ് നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങൾ എന്ന കഥ വിവർത്തനം ചെയ്തത്? ഏത് കൃതിയെ അധികരിച്ചാണ് എന്ന് ചോദിച്ചാൽ ലാ മിറാബലെ എന്നാണ് കൃതിയുടെ പേര്. അദ്ദേഹം ഫ്രഞ്ച് സാഹിത്യകാരൻ ആയിരുന്നു. ഇനി തിരിച്ച് ചോദിക്കാം, ലാ മിറാബലെ എന്ന കൃതി നാലപ്പാട്ട് നാരായണ മേനോൻ ഏത് പേരിലാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്? എങ്ങനെയാണ്? പാവങ്ങൾ എന്ന പേരിലാണ്. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കണ്ണുനീർത്തുള്ളി എന്ന കൃതി ഏത് സാഹിത്യ ശാഖയിൽ പെടുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് വിലാപകാവ്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചക്രവാളം എന്നത് കവിതകളാണ്, ആർഷജ്ഞാനം എന്നത് തത്വചിന്തയാണ്. ഇത് ഓർമ്മയിൽ ഇരിക്കണം. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന ചില ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദീകരിക്കാം. മെത്രാൻ പറഞ്ഞു, നിങ്ങൾ സമാധാനത്തോടുകൂടി പോവുക. കൂട്ടത്തിൽ പറയട്ടെ, എൻ്റെ സ്നേഹിത ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ തോട്ടത്തിലൂടെ കടന്ന് പോരണമെന്നില്ല, തെരുവിലേക്കുള്ള വാതിലിലൂടെ തന്നെ എപ്പോഴും വരികയും പോവുകയും ചെയ്യാം. രാത്രിയും പകലും ഒരു നീക്കി നീക്കിയിരിക്കുന്നത് കൂടാതെ അതൊരിക്കലും പൂട്ടിയിടുകയില്ല. മെത്രാൻ്റെ ഈ വാക്കുകൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എന്താണ് നമ്മൾ ഉത്തരവിടുന്നത്? നമുക്ക് എഴുതാൻ കഴിയുന്നത്, മെത്രാൻ്റെ വാക്കുകളിൽ മുഴങ്ങിക്കേൾക്കുന്നത്, മെത്രാൻ്റെ വാക്കുകളിലൂടെ നമുക്ക് സമൂഹത്തിന് പകർന്ന് ലഭിക്കുന്നത് സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും കരുണയുടെയും ശബ്ദമാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിലുകൾ പാവങ്ങൾക്ക് വേണ്ടി സദാ തുറന്ന് ഇട്ടിരിക്കുകയാണ്. തെറ്റിനെ അദ്ദേഹം വെറുക്കുന്നുണ്ട്. തെറ്റിനെ വെറുക്കുന്ന അവസരത്തിൽ തന്നെ, സന്ദർഭത്തിൽ തന്നെ, തെറ്റ് ചെയ്തവനെ വെറുക്കാതിരിക്കുകയും അവനെ സ്നേഹിക്കുകയും അവനോട് സഹകരിക്കുകയും ചെയ്യുന്ന മനസ്സാണ് ആരുടേത്? മെത്രാൻ്റെ. ദുരിതമനുഭവിക്കുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, കഷ്ടപ്പെടുന്നവരെ സ്വീകരിക്കാനും സഹായിക്കാനും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ, രാവെന്നോ പകലെന്നോ ഇല്ലാതെ, രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ, വ്യത്യാസമില്ലാതെ സദാ സന്നദ്ധനായിരിക്കണം, എപ്പോഴും എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കണം എന്ന സന്ദേശമാണ് അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെയും നമുക്ക് പകർന്ന് നൽകുന്നത്. ഈ അടുത്ത പുസ്തകത്തിലെ ചോദ്യം എന്ന് പറയുന്നത്, പരലോകത്ത് വെച്ച് ഇഹലോക കർമ്മങ്ങളെ വിചാരണയ്ക്കെടുക്കുമ്പോളത്തെ തുളഞ്ഞു കയറുന്നതും ഭയം ജനിപ്പിക്കുന്നതുമായ കാഹളശബ്ദം പോലെ തിരുക്കുറ്റിയുടെ കരച്ചിലച്ച അയാളുടെ ചെകിട്ടിൽ അലച്ചു. ജാങ്ങിവാഴാങ്ങിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ പ്രതിഫലിപ്പിക്കാൻ ഇത് എത്രമാത്രം കഴിയുന്നുണ്ട് വിശദീകരിക്കുക അല്ലെങ്കിൽ കുറിപ്പ് തയ്യാറാക്കുക എന്ന പരീക്ഷയ്ക്ക് ചോദിക്കാം.
അപ്രകാരം ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ കഴിയും? ഈ മെത്രാൻ്റെ ഭവനത്തിൽ നിന്ന് വെള്ളി സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന ഉത്തമമായ ബോധ്യം ലാങ് വാങ്ങിനുണ്ട്. എന്നാൽ എല്ലായിടത്തു നിന്നും മാട്ടിയിറക്കപ്പെട്ട അയാൾക്ക് പണത്തിൻ്റെതായ അത്യാവശ്യമുണ്ട്. താനും സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കാനിടം തന്നിടത്തു നിന്ന് മോഷണം നടത്തേണ്ടി വന്നത് അയാളെ കൂടുതൽ വിഷമിപ്പിക്കുന്നുണ്ട്. തിരുക്കുറ്റിയുടെ ശബ്ദം കേട്ട് ആരെങ്കിലും ഉണർന്നാൽ താൻ കൈയോടെ ഉടൻ തന്നെ പിടിക്കപ്പെടുമെന്ന് മാത്രമല്ല, അത്യാവശ്യഘട്ടത്തിൽ തന്നെ സഹായിച്ചവരുടെ മുന്നിൽ താൻ കള്ളനായി നിൽക്കേണ്ടി വരും എന്ന ഭയവും ലാങ് വാങ്ങിന് ഉണ്ട്. പരലോകത്തെത്തുമ്പോൾ താൻ പരസ്യമായി വിചാരണ ചെയ്യപ്പെടുമെന്ന നിമിഷത്തിന് സമാനമായ ഒരു മാനസിക സംഘർഷമാണ് തിരുക്കുറ്റിയുടെ ശബ്ദം കേട്ടപ്പോൾ അയാൾക്ക് ഉണ്ടായത്, അല്ലെങ്കിൽ അയാൾ അനുഭവിച്ചത്. പുസ്തകത്തിലെ അടുത്ത ചോദ്യം, ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥ മാത്രമല്ല, തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകുന്ന സ്നേഹത്തിൻ്റെ വ്യവസ്ഥ കൂടി ലോകത്തുണ്ടെന്ന് ലാങ് വാങ്ങ് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. നന്മയുടെ വെളിച്ചം ലാങ്ങിലേക്ക് കടക്കുന്ന ഒരൊറ്റ മുഹൂർത്തം മതി വിക്ടർ ഹ്യൂഗോ എന്ന എഴുത്തുകാരന് അമരത്വം ലഭിക്കാൻ. തൻ്റെ എഴുത്തിലും സ്വഭാവഘടനയിലും ചിന്തയിലും സ്വാധീനം ചെലുത്തിയ പുസ്തകമാണ് പാവങ്ങൾ, നന്മയുടെ കാലം അസ്തമിച്ചിട്ടില്ല എന്ന് ആ പുസ്തകത്തിലെ ഇ ഹരികുമാർ അപ്രകാരം പറയുന്നു. ലോകത്ത് എല്ലായിടത്തുമുള്ള എഴുത്തുകാർക്കും വായനക്കാർക്കും എന്നും പ്രചോദനം നൽകുന്ന മഹത്തായ കലാസൃഷ്ടിയാണ് പാവങ്ങൾ. ആ അഭിപ്രായത്തെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഒരു ആറ് സ്കോറിൻ്റെ ഉത്തരമായി നമ്മൾ എഴുതുമ്പോൾ ഒരു 3 പാരഗ്രാഫായിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുമ്പോൾ വിക്ടർ ഹ്യൂഗോയുടെ ലാ മിറാബിലെ എന്ന ആ കൃതി, വല്യോപ്പള്ളി ശ്രമിക്കൂ, നാലപ്പാട്ട് നാരായണമേനോൻ, പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ആ തർജ്ജമയാണ് നമുക്ക് പഠിക്കാനുള്ള. ആ തർജ്ജമയിൽ നിന്ന് അടർത്തിയെടുത്തതാണ്, ആ തർജ്ജമയാണ് ലാങ് വാങ്ങിൻ്റെ ഈ കഥ. നമുക്ക് ചുറ്റുമുള്ളവരുടെ വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന മനസ്സുകളിലാണ് ഈശ്വരനെ കണ്ടെത്താൻ, ഭഗവാനെ കണ്ടെത്താൻ, ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നത്. സ്നേഹമാണ് ഏറ്റവും ശക്തമായ ആയുധം. എത്ര കഠിനമായ മനസ്സിനെയും അലിയിപ്പിക്കാൻ ആ സ്നേഹമെന്ന വികാരത്തിന് കഴിയും. ആരും തന്നെ കുറ്റവാളികളായി ജനിക്കുന്നില്ല, സാഹചര്യങ്ങളാണ് കുറ്റവാളികളെ സൃഷ്ടിക്കുന്നത്. നിയമങ്ങൾ കൊണ്ടോ ശിക്ഷകൾ കൊണ്ടോ കുറ്റവാളികളിലെ നന്മകൾ വീണ്ടെടുക്കാൻ ആവില്ല. മാപ്പും സാന്ത്വന വചനങ്ങളും ആശ്വാസ വാക്കുകളുമാണ് അവയേക്കാൾ ഫലപ്രദം എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ നോവലാണ് ഇത് പാവങ്ങൾ. എന്നിട്ടും നിയമങ്ങളുടെയും ശിക്ഷകളുടെയും ഇത്തിരി വട്ടത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ് മനുഷ്യർ. ഈ ലോകം ഇത്രയേറെ കലുഷിതവും സങ്കീർണവുമായി മാറാനുള്ള കാരണവും ഒരുപക്ഷെ ഇതുതന്നെ ആയിരിക്കാം. അടുത്ത കണ്ണിയാട് എഴുതേണ്ടത്, ഈ ലാങ് വാങ്ങിൻ്റെ കഥയാണ്. എപ്രകാരം അദ്ദേഹം കുറ്റവാളിയായി എന്ന് അത് വിവരിക്കുക. വിശന്നു പരിയുന്ന പെങ്ങൾക്കും
അതായത് വിശന്നു പറയുന്ന സഹോദരിക്കും കുട്ടികൾക്കും വേണ്ടി ഒരു റൊട്ടി മോഷ്ടിച്ചതിനാണ് റാങ് വാൻ റാങ്ങിനെ 5 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടത്. ജയിൽ ചാടാനുള്ള ശ്രമം പലവട്ടം പരാജയപ്പെട്ടു. അങ്ങനെ ശിക്ഷ 5 വർഷത്തെ ശിക്ഷ എത്ര വർഷമായി തീർന്നു? 19 വർഷമായി തീർന്നു. ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അഴാങ് വഴാങ്ങിനെ സഹായിക്കാൻ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. വിശന്ന് തളർന്ന അയാൾക്ക് കിടക്കാനിടവും ഭക്ഷണവും നൽകിയത് ഒരു മെത്രാനാണ്, ഒരു ബിഷപ്പാണ്. രാത്രിയിൽ ആ വസതിയിൽ നിന്ന് വെള്ളി സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞ അയാളെ പോലീസുകാർ പിടികൂടുന്നു. എന്നിട്ട് മെത്രാൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. വെള്ളി സാമാനങ്ങൾ മാത്രമല്ല, വെള്ളി മെഴുതിരിക്കാലുകളും താൻ റാങ് വാൻ റാങ്ങിന് നൽകിയതാണെന്ന് മെത്രാൻ പറഞ്ഞു കേട്ടതോടെ റാങ് വാൻ റാങ്ങിൻ്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് വീർപ്പുമുട്ടുന്നു. അതിൽ നിന്നുണ്ടായ നന്മയുടെ വെളിച്ചം അയാളുടെ ജീവിതം മാറ്റി മറിക്കുന്നു. സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ആൾരൂപമായി മാറിയ അയാൾ ആ നഗരത്തിൻ്റെ മേയറും ഫാക്ടറിയുടെയും ഉടമയുമായി തീർന്നതായി ആ കഥയുടെ അവസാനം പറയുന്നു. അപ്രതീക്ഷിതവും നാടകീയവുമായ വഴികളിലൂടെയാണ് അയാളുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. ലാസ്റ്റ് പാരഗ്രാഫ്, അവസാന പാരഗ്രാഫ്, ആ ചോദ്യത്തിൻ്റെ അവസാന പാരഗ്രാഫിൽ നമുക്ക് പറയാൻ കഴിയുന്നത് കൺക്ലൂഷനാണ്. പാവങ്ങൾ എന്ന ആ കൃതി മുന്നോട്ട് വയ്ക്കുന്നത് ശുഭപ്രതീക്ഷയുടെ ലോകമാണ്. പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും നാളെ ഒരു നല്ല കാലമുണ്ടാകും ശുഭപ്രതീക്ഷ, ആ പ്രതീക്ഷ നിരാശകൾ കൈവിട്ട് നിരാശകൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകണമെന്ന ആ പ്രതീക്ഷയുടെ ശുഭപ്രതീക്ഷയുടെ ലോകമാണ് പാവങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിയമപുസ്തകങ്ങളും ജയിലറകളുമല്ല, ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ അറിയുന്ന മനസ്സുകൾക്കാണ് കുറ്റവാളിയെ മനുഷ്യത്വമുള്ളവനാക്കി മാറ്റാൻ കഴിയുന്നത്. നന്മയുടെ ലോകം സ്വപ്നം കാണുന്ന എഴുത്തുകാരെ, രചയിതാക്കളെ, ഈ നോവൽ വളരെയധികം സ്വാധീനിക്കും എന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് ഒട്ടും തന്നെ അത്ഭുതമില്ലാത്ത കാര്യമാണ്. ഇനി നമുക്ക് പാവങ്ങളെന്ന പാഠഭാഗമാണ് ഇപ്പോൾ പറയുന്നത് എങ്കിലും ഈ യൂണിറ്റിലെ ഇതിന് മുമ്പുള്ള പാഠഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിച്ച് ഇതിൻ്റെ ഒരു ഉപന്യാസം തയ്യാറാക്കാൻ നോക്കാം. അതായത് മഹത്തായ സാഹിത്യം കാലദേശങ്ങളെ എന്നുമെന്നും അതിജീവിക്കുന്നു. ഈ യൂണിറ്റിലെ രചനകളെ ആസ്പദമാക്കി നമുക്ക് ഒന്ന് വിലയിരുത്താം. അതായത് ലക്ഷ്മണ സാന്ത്വനം, ഋതുയോഗം, പാവങ്ങൾ, ഇന്നീ 3 പാഠഭാഗങ്ങളും ഒരുമിച്ച് നമുക്ക് ഒരു ഉപന്യാസമായി തയ്യാറാക്കാം. മഹത്തായ കലാസൃഷ്ടികൾക്ക് ഒരിക്കലും മരണം സംഭവിക്കുന്നില്ല. ഭൂമിയിൽ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം അവയും അവയുടെ സൃഷ്ടാക്കളും എന്നും നിലനിൽക്കും. എഴുത്തച്ഛനും കാളിദാസനും വിക്ടർ ഹ്യൂഗോയുമെല്ലാം തങ്ങളുടെ കലാസൃഷ്ടികളിലൂടെ മരണത്തെ തോൽപ്പിച്ചവരാണ്. ആരാണ് എഴുത്തച്ഛൻ? ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം നമുക്ക് നൽകിയ അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവ്, ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അടുത്തത് ഭാരതീയ ഇതിഹാസകാരനായ, ഭാരതീയ സാഹിത്യത്തിൻ്റെ മുടിചൂടാമൻ എന്ന് വിശേഷിപ്പിക്കുന്ന കാളിദാസൻ. അടുത്ത ഫ്രഞ്ച് സാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോ. ഇവരെല്ലാം തങ്ങളുടെ സൃഷ്ടികളിലൂടെ മരണത്തെ തോൽപ്പിച്ചവർ ആണ്. അടുത്ത ഖണ്ഡികയുടെ എഴുതേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരം പ്രതിഭാശാലികളുടെ സൃഷ്ടികൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ വിസ്മരിക്കപ്പെടാത്തത്? നമുക്ക് പരിശോധിച്ചാൽ ഇവർ കലാപരമായ സമഗ്രതയോടെ, കലാപരമായ പൂർണ്ണതയോടെ പകർത്തിയത് മനുഷ്യജീവിതമാണ് എന്നതാണ് ഏറ്റവും ലളിതമായ ഉത്തരം. മനുഷ്യജീവിതത്തെ വരച്ചു കാണിക്കുകയായിരുന്നു ഈ സൃഷ്ടികളിലൂടെ
ഇവർ ചെയ്തത്. പെട്ടെന്നുണ്ടാവുന്ന വൈകാരികമായ പ്രതികരണങ്ങളല്ല, ധർമ്മവിചാരങ്ങളും കടമകളുമാണ് നമ്മെ നയിക്കേണ്ടത് എന്ന് അധ്യാത്മ രാമായണത്തിലൂടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമ്മളെ പഠിപ്പിക്കുക. വഗ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഫം മർത്യ ജന്മം ക്ഷണഭംഗുരം. മനുഷ്യായുസിൻ്റെ ക്ഷണികതയെക്കുറിച്ച്, മനുഷ്യായുസിൻ്റെ നശ്വരതയെക്കുറിച്ച് ഈ വരികൾ പറന്നിട്ട് എഴുതിയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുക. എന്നിട്ടും ഇന്നും അവ കൂടുതൽ അർത്ഥവ്യാപ്തിയോടുകൂടി, അർത്ഥവിശാലതയോടുകൂടി മലയാളികളുടെ ചുണ്ടുകളിലുണ്ട്. കാലത്തിനും ജീവിത സാഹചര്യങ്ങൾക്കും മാറ്റമുണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടായേക്കാം. എന്നാൽ മനുഷ്യൻ്റെ ധർമ്മസങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാ കാലത്തും എല്ലായിടത്തും ഒരുപോലെയാണ് എന്ന് കാളിദാസൻ തൻ്റെ അഭിജ്ഞാനശാകുന്തളം നാടകത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്നു. ഇരുണ്ട ജയിലറകളിലെ കഠിന ശിക്ഷകളേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ളതാണ് സ്നേഹപൂർവമായ തലോടലെന്ന് ഴാങ് ബാഴാങ്ങിലൂടെ ഹ്യൂഗോ നമ്മെ പഠിപ്പിക്കുക. നീണ്ട 19 വർഷത്തെ ജയിൽവാസമല്ല, മെത്രാൻ്റെ നന്മ നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളാണ് ഴാങ് ബാഴാങ്ങിനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റിയത്. സ്നേഹത്തിൻ്റെയും നന്മയുടെയും ശക്തി നിയമങ്ങളുടെ അളവുകോലുകൾക്കെല്ലാം അപ്പുറമാണെന്ന മഹത്തായ സത്യമാണ് പാപങ്ങൾ എന്ന നോവലിനെ ഇന്നും പ്രസക്തമാക്കി തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹത്തായ കലാസൃഷ്ടികൾ അമരത്വം കൈവരിക്കുന്നു, ഒരിക്കലും മരിക്കുന്നില്ല. അമരത്വം കൈവരിക്കുന്നു, കൈവരിക്കുന്നത് അവയുടെ കലാപരമായ മികവ് കൊണ്ട് മാത്രമല്ല, അവരുടെ അവയിലെ പ്രമേയങ്ങളുടെ ഇതിവൃത്തങ്ങളുടെ പ്രസക്തി കൊണ്ടുകൂടി ആണ്. ഇതിൻ്റെ നേർക്കാഴ്ചകളാണ്, നേർസാക്ഷ്യങ്ങളാണ് എഴുത്തച്ഛൻ്റെയും കാളിദാസൻ്റെയും വിക്ടർ ഹ്യൂഗോയുടെയും രചനകൾ. ഈ പാഠഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യോത്തരങ്ങളൊക്കെ വിശദമായി പഠിക്കുക. അതുമാത്രമല്ല പഠിക്കേണ്ടത്, ബാക്കിയുടെ നോക്കണം, ബാക്കിയുള്ള ചോദ്യോത്തരങ്ങളുടെ ശ്രദ്ധിക്കണം. പഠിപ്പിച്ചിരിക്കുന്ന പാഠഭാഗങ്ങളിൽ അത് ശ്രദ്ധിച്ച്, ആ പാഠഭാഗങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുമല്ലോ. ഇനിയും വരാനിരിക്കുന്ന ബാക്കി പാഠഭാഗങ്ങൾ കൂടി അതിൻ്റെ ചോദ്യോത്തരങ്ങൾ ചർച്ച ചെയ്യാം, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ അറിഞ്ചി ചാക്കോ.